വിത്തു വിതച്ചത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാഴ്ചകളിലും അനുഭവങ്ങളിലും പങ്കാളികളാകാൻ ഉപഭോക്താക്കൾക്കും അവസരമൊരുക്കി കർഷകർ. വയനാട്ടിലെ പയർ കൃഷിയിൽ ഉപഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തുന്ന പങ്കാളിത്ത കൃഷി പരീക്ഷിക്കുകയാണ് ഇവർ. മാനന്തവാടിയിലെ ഒരു കൂട്ടം കർഷകരാണ് തലപ്പുഴയിൽ 3 ഏക്കർ തരിശു ഭൂമിയിൽ 4 ഇനം പയർ കൃഷി നടത്തുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന 3 ഏക്കർ തരിശു ഭൂമി വിളനിലമാക്കി മാറ്റിയാണ് കൃഷി. നാടൻ ഇനമായ കുളത്താട, ഉൽപാദനം കൂടിയ നാംധാരി, നാഗശ്രീ, ബദ്രി എന്നീ 4 ഇനം പയർവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ഉപഭോക്താക്കൾക്ക് കൃഷിയുടെ ഓരോ ഘട്ടത്തിലും പങ്കാളിയാകാം. താല്പര്യമുള്ളവർക്ക് കൃഷിയിടം സന്ദർശിക്കാം. ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ഒഴിവു ദിവസങ്ങളിൽ ഇവിടെ എത്തി ജോലികളിൽ സഹായിക്കാനുള്ള അവസരവും കർഷകർ ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറിയായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും ഞങ്ങൾ അത്തരത്തിൽ വിഷരഹിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഘടകം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാലും വിപണനം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വിപണനത്തിന് ഞങ്ങൾക്ക് FEO വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു പങ്കാളിത്ത കൃഷി പോലെ ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്കും ഇത് ഞങ്ങളുടെ അടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും കൂടെ ഞങ്ങൾ അതിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഇത് ഞങ്ങളുടെ അടുത്ത് നേരിട്ട് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ സ്ഥലം വന്ന് സന്ദർശിക്കുകയോ ചെയ്തിട്ട് ആളുകൾക്ക് നേരിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാം. മറ്റു ജില്ലകളിലുള്ളവർക്കും വീഡിയോ കോൺഫറൻസിലൂടെ കൃഷിയിടവും കൃഷിരീതികളും ചെടിയുടെ വളർച്ചയും വളപ്രയോഗവും എല്ലാം കാണാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൃഷിക്കാരുമായി സംവദിക്കാനും സാഹചര്യമുണ്ട്. ഇവർക്ക് സാങ്കേതിക സഹായവും ഉപദേശവും നൽകുന്നതിന് കേരള കാർഷിക സർവകലാശാല മേധാവിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം 2 ആഴ്ചയ്ക്കുള്ളിൽ തവിഞ്ഞാലിലെത്തും. ജനം, വയനാട്.